നമസ്കാരം മാസ്റ്ററിംഗ് എഡിയൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് റൈറ്ററിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ ഹിസ്റ്ററിയിൽ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനാലില് വില്യം ഹെൻറി മില്ല് കണ്ടുപിടിച്ച ടൈപ്പിംഗ് മെഷീനാണ് ആദ്യത്തെ പേറ്റന്റ് ലഭിക്കുന്നത് അപ്പോൾ ടൈപ്പ് റൈറ്ററിൽ പേറ്റൻ്റ് ലഭിക്കുന്ന ആദ്യത്തെ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് ഹെൻറി മില്ലിന്റെ ടൈപ്പ് റൈറ്റർ ആയിരുന്നു അതുകൊണ്ടാണ് ഇൻവെന്റർ ഓഫ് ടൈപ്പ് റൈറ്റർ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ച് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹെൻറി ാണ് ആയിരത്തി എണ്ണൂറ്റി എട്ടില് പെല്ലഗ്രിനോ ടോറി ആണ് ടൈപ്പ് റൈറ്ററും കാർബൺ പേപ്പറും കണ്ടുപിടിച്ചത് അപ്പോൾ കാർബൺ പേപ്പർ വെച്ചിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊണ്ടുവന്നത് പെല്ലഗ്രിനോ ടോറി ആണ് ആയിരത്തി എണ്ണൂറ്റി എട്ടില് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടില് കാലിഗ്രാഫ് റൈറ്റിംഗ് മെഷീൻ കൊണ്ടുവന്നത് ചാൾസ് തർബറാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം അപ്പോൾ കാലിഗ്രാഫ് റൈറ്റിംഗ് മെഷീൻ ഇൻവെന്റ് ചെയ്ത് ആരാണ് ചാൾസ് തർബർ ആണ് ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ റവറൻ റാസ്മസ് മാലിംഗ് ഹാൻസൺ അദ്ദേഹത്തിൻ്റെയാണ് ഹാൻസൺസ് റൈറ്റിംഗ് ബോൾ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ റവറൻ റാസ്മസ് മാലിങ് ഹാൻസൺ ആണ് ഹാൻസൻസ് റൈറ്റിംഗ് ബോൾ കൊണ്ടുവന്നത് കൊമേഴ്ഷ്യലി മാനുഫാക്ചർ ചെയ്ത ആദ്യത്തെ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് ഹാൻസൺസ് റൈറ്റിംഗ് ബോൾ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇത് കൊമേഴ്ഷ്യലി മാനുഫാക്ചർ ചെയ്തത് ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് വില്യം ഓസ്റ്റിൻബർട്ട് ടൈപോഗ്രാഫറ് കണ്ടുപിടിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് അടുത്ത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് റെമിങ്ടൺ കമ്പനി ആദ്യത്തെ ടൈപ്പ് റൈറ്റർ മാനുഫാക്ചർ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് ഇന്ത്യയിൽ ടൈപ്പ് റൈറ്റർ കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് അതുപോലെ തന്നെ അടുത്ത രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ റെമിങ്ടൺ നമ്പർ ടു ഇൻട്രൊഡ്യൂസ് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ടച്ച് ടൈപ്പിംഗ് ഇൻവെൻ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മലയാളം ടൈപ്പ് റൈറ്റർ ഇൻവെൻ്റ് ചെയ്തു ഈ മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ് ഡിസൈൻ ചെയ്തതാരാന്ന് ചോദിച്ചാൽ എൻ എസ് പണ്ടാലയാണ് ഇതും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്വസ്റ്റിനാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ് ഡിസൈൻ ചെയ്തത് ആരാണെന്ന് എൻ എസ് പണ്ടാല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇന്ത്യ ഗവൺമെൻറ് ദേവ് ൈറ്റർ അപ്രൂവ് ചെയ്തത് അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ദേവനാഗിരി ടൈപ്പ് റൈറ്റർ അപ്രൂവ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി ഫസ്റ്റ് ടൈപ്പ് റൈറ്റർ വിത്ത് കൊർട്ടി കീബോർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഷോൾസ് ആൻഡ് ഗ്ലിഡൺ ടൈപ്പ് റൈറ്റർ ആണ് അതുപോലെ തന്നെ ഷിഫ്റ്റ് കീ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ടൈപ്പ് റൈറ്ററിലാണെന്ന് ചോദിച്ചാൽ റെമിങ്ടൺ നമ്പർ ടുവിലാണ് ഷിഫ്റ്റ് കീ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇനി നമുക്ക് ടൈപ്പ് റൈറ്ററിനെ പറ്റി നോക്കാം ടൈപ്പ് റൈറ്റർ മെയിനായിട്ടും രണ്ട് ടൈപ്പ് ആണുള്ളത് സ്റ്റാൻഡേർഡും ഉണ്ട് പോർട്ടബിളും ഉണ്ട് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസില് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് റൈറ്റർ ആണ് സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ഈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്മോൾ സൈസ് ആയിരിക്കും നമുക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പോർട്ടബിളായിട്ടുള്ള ടൈപ്പ് റൈറ്റർ ഇനി ഒരു ടൈപ്പ് റൈറ്റർ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് അതിൻ്റെ മേക്കേഴ്സ് നെയിമും അതുപോലെ തന്നെ ചെയ്സിസ് നമ്പറും വെച്ചിട്ടാണ് ഒരു ടൈപ്പ് റൈറ്റർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ടൈപ്പ് റൈറ്റർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് മേക്കേഴ്സ് നെയിം ആൻഡ് ചെയ്സിസ് നമ്പർ വെച്ചിട്ട് ഇനി ഏതൊക്കെയാണ് ടൈപ്പ് റൈറ്ററിൻ്റെ മെയിൻ പാർട്സ് എന്ന് നോക്കാം പ്രധാനമായിട്ടും ടൈപ്പ് റൈറ്ററിന് അഞ്ച് മെയിൻ പാർട്സ് ആണുള്ളത് അപ്പോൾ അത് ക്വസ്റ്റ്യാ ചോദിച്ചിട്ടുണ്ട് എത്ര മെയിൻ പാർട്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അഞ്ച് മെയിൻ പാർട്സ് ആണ് ടൈപ്പ് റൈറ്ററിനുള്ളത് എന്നുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മെയിൻ സ്പ്രിങ് ക്യാരേജ് റിബൺ ആൻഡ് റിലേറ്റഡ് പാർട്ട് ടൈപ്പ് ബാർ ആൻഡ് ടൈപ്പ് ബാസ്ക്കറ്റ് കീബോർഡ് ഇങ്ങനെയാണ് ടൈപ്പ് റൈറ്ററിൻ്റെ അഞ്ച് മെയിൻ പാർട്സ് വരുന്നത് ഇനി നമുക്കതിൽ ഒരു പാർട്ടായ ക്യാരേജിനെ പറ്റി നോക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് റൈറ്ററിൻ്റെ അപ്പർ പോർഷൻ മുകളിലുള്ള നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന പാർട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മുടെ പേപ്പറിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ് നമ്മൾ ക്യാരേജിലാണ് പേപ്പറിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഇനി ഈ ക്യാരേജിൻ്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഡ്രോ കോഡാണ് ക്യാരേജിൻ്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ഇനി ഈ ഡ്രോ കോഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ ക്യാരേജ് ബ്രേക്ക് ഡൗൺ ആവും അതായത് ഈ ക്യാരേജ് പൊട്ടിപ്പോവിയെങ്ങാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ക്യാരേജല്ല സോറി ഡ്രോ കോഡ് പൊട്ടിപ്പോവെങ്ങാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മെഷീൻ സഡൻലി സ്റ്റോപ്പ് ആവും അതാണ് ട്രോ കോഡെന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ദ ക്യാരേജ് ഈസ് കൺട്രോൾഡ് ബൈ ട്രോ കോഡ് ഇനി ക്യാരേജ് മൂവ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ മൂവ് ചെയ്യും റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് മൂവ് ചെയ്യും അപ്പോൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കീസ് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ സ്പേസ് ബാറ് ക്യാരക്ടർ കീ ടാബുലേറ്റർ ബാർ ക്യാരേജ് റിലീസ് ലെവർ ഒക്കെയാണ് ക്യാരേജിനെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മൂവ് ഇനി നമുക്കറിയാം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് റൈറ്റ് സൈഡിലായിരിക്കും ക്യാരേജ് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചവർക്കൊക്കെ അറിയാം അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നുമാണ് ക്യാരേജ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് അതാണ് നമ്മുടെ സ്പേസ് ബാറ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പേസ് ബാർ യൂസ് ചെയ്യും ക്യാരക്ടർ കീ ഒക്കെ യൂസ് ചെയ്യും ടാബുലേറ്റർ ബാറൊക്കെ യൂസ് ചെയ്യും അതുപോലെ തന്നെ ക്യാരേജ് റിലീസ് ലെവർ ഉണ്ട് അത് കൊടുത്താലും ക്യാരേജ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റിലോട്ട് ക്യാരേജിനെ മൂവ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാക്ക് സ്പേസർ അതുപോലെ തന്നെ നമ്മുടെ ലൈൻ സ്പേസ് ലെവർ അല്ലെങ്കിൽ ക്യാരേജ് റിട്ടേൺ ലെവർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ക്യാരേജിനെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാം ഇനി ക്യാരേജ് റാക്ക് ട്രാവൽസ് ഉണ്ട് എന്തിലാണ് ക്യാരേജ് റാക്ക് ട്രാവൽ ചെയ്യുന്നത് ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ക്യാരേജ് ട്രാവൽസ് ഓൺ പിനിയൻ പിനിയൻ മുകളിലാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ഇനി പല സൈസിലുണ്ട് മെയിനായിട്ടും ആറ് സൈസ് ക്യാരേജ് ആണുള്ളത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഫുൾസ് ക്യാപ്പാണ് ഫുൾസ്ക്യാപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് എയ്റ്റി ഡിഗ്രി ടു ഹൺഡ്രഡ് ഡിഗ്രി ആണ് ഈ സൈസ് ഇമ്പോർട്ടൻ്റ് ആണ് സൈസും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഫുൾ സ്ക്യാപ്പ് പറഞ്ഞാൽ എയ്റ്റി ഡിഗ്രി ടു ഹൺഡ്രഡ് ഡിഗ്രി അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് ഹൺഡ്രഡ് ഡിഗ്രി അടുത്തത് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് ഡിഗ്രി ടു നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് ഡിഗ്രി പോളിസി നൂറ്റി എൺപത് ഡിഗ്രി മാനിഫെസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി അതുപോലെ തന്നെ എക്സ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഡിഗ്രി അപ്പോൾ ഇതിലെ സൈസ് തന്നിട്ട് നമ്മുടെ ക്യാരേജിൻ്റെ സൈസല്ലാത്തത് ഏത് എന്ന് പറഞ്ഞ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇനി നമുക്ക് അടുത്തത് സിലിണ്ടർ എന്ന് പറയുന്ന പാട്ടിനെ പറ്റി നോക്കാം അപ്പോൾ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരേജിൽ കാണുന്ന റബ്ബർ വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു പാർട്ടാണ് സിലിണ്ടർ എന്ന് പറയുന്നത് ഇതിൽ സിലിണ്ടർ നിർമ്മിച്ചിട്ടുള്ളത് റബ്ബർ കൊണ്ടാണ് എന്ത് റബ്ബർ എന്ന് ചോദിച്ചാൽ ഹാർഡൻഡ് ഇന്ത്യ റബ്ബർ കൊണ്ടാണ് സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നത് സിലിണ്ടറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആണ് റൗണ്ട് ഷേപ്പ് ആയതിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പറിനകത്ത് ഒരേ സമയം ഒരു ഇംപ്രഷൻ മാത്രമേ വരത്തുള്ളൂ അതായത് ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ലെറ്റർ മാത്രമേ ే పేపర్ అట్ టైం టైమ్ അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടറിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഹാൻഡിലുണ്ട് ആ ഹാൻഡിലിനെ പറയുന്ന പേരാണ് പ്ലാറ്റൻ നോബ് അല്ലെങ്കിൽ സിലിണ്ടർ നോബ് അല്ലെങ്കിൽ തമ്പ് വീൽ എന്ന് പറയും അതായത് നമ്മുടെ സിലിണ്ടറിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലാറ്റൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലുള്ള നോബിന് സിലിണ്ടർ നോബ് അല്ലെങ്കിൽ പ്ലാറ്റൺ നോബ് എന്ന് പറയും അല്ലെങ്കിൽ തമ്പ് വീൽ എന്ന് പറയും ഇനി നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്ന സിലിണ്ടർ റബ്ബറിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ചിട്ട് മൂന്ന് ടൈപ്പ് ഓഫ് സിലിണ്ടർ ഉണ്ട് ഹാർഡ് സിലിണ്ടർ ഉണ്ട് സോഫ്റ്റ് സിലിണ്ടർ ഉണ്ട് അതുപോലെ തന്നെ മീഡിയം സിലിണ്ടർ ഉണ്ട് ഹാർഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെൻസിൽ കട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഹാർഡ് സിലിണ്ടർ യൂസ് ചെയ്യുന്നത് സോപ്പ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇംപ്രഷൻ റോളറിൽ ഡ്യൂപ്ലിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നു ഇനി മീഡിയം സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡിനറി ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഓഫീസുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ യൂസ് ചെയ്യുന്നത് മീഡിയം സിലിണ്ടർ അല്ലെങ്കിൽ മീഡിയം ഹാർഡ് സിലിണ്ടർ അങ്ങനെയാണ് അതിനെ പറയുന്നത് മീഡിയം ചില ക്വസ്റ്റ്യൻസിൽ മീഡിയം ഹാർഡ് സിലിണ്ടർ എന്ന് കാണാം ചിലതിൽ മീഡിയം സിലിണ്ടർ എന്ന് കാണാം ഇനി ഈ നമ്മുടെ സിലിണ്ടറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുവാണെങ്കിൽ അത് എന്തിനു കാരണമാകുമെന്ന് ചോദിച്ചാൽ ഇറഗുലർ ലൈൻ സ്പേസിന് കാരണമാകും ലൈൻ സ്പേസിങ് ഇറഗുലർ ആകാൻ കാരണം എന്താണ് സ്ലിപ്പറി അല്ലെങ്കിൽ ഡാമേജ്ഡ് സിലിണ്ടർ ആണ് ഇനി നമുക്ക് തമ്പ് വീൽ നമ്മൾ പറഞ്ഞു എന്താ സിലിണ്ടറിൻ്റെ രണ്ട് സൈഡിലുമുള്ള ഹാൻഡിലിനെയാണ് തമ്പ് വീൽ അല്ലെങ്കിൽ പ്ലാറ്റൺ നോബ് അല്ലെങ്കിൽ സിലിണ്ടർ നോബ് എന്ന് പറയുന്നത് ഇതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് പേപ്പർ നമ്മുടെ പേപ്പർ ഇൻസേർട്ട് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഈ തമ്പ് വീൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടറിനെ രണ്ട് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ടും ബാക്കിലോട്ടും സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം തമ്പ് വീൽ യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത പാട്ടിൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു